ഹലോ ട്വിൻഗൈഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ആഡ്സ് വാച്ച് ചെയ്തത് അല്ലെങ്കിൽ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ലൈവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എമൗണ്ട് കയറുന്നത് പോലെ തന്നെ ലൈവ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നതും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് ക്രെഡിറ്റ് ആവുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലത്തെ ജോബ്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഡെയിലി തന്നെ നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് റിസീവ് ആവും. അപ്പൊ അതിൽ വേറെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കയറുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി തന്നെ വർക്ക് ചെയ്തുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് വിഡ്രോ അടിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 5 മിനിറ്റ് ആഡ്സ് വാച്ച് ചെയ്യുക, 5 സെക്കൻഡ് ആഡ്സും അതുപോലെ 5 മിനിറ്റ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്തിട്ട് യൂട്യൂബിലെ വീഡിയോസ് തന്നെയാണ്. അതൊക്കെ വാച്ച് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വെബ്സൈറ്റ് ആണ്. മൊബൈൽ ഫോൺ വഴി തന്നെ ഡെയിലി തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് നമുക്ക് പോകാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ ഇൻ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വെബ്സൈറ്റ് കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് നല്ല അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം പേ ഔട്ട് ലിമിറ്റ് വന്നിട്ട് വളരെ കുറവാണ്. വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് 1 ഡേ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ള സൈറ്റിനെ അപേക്ഷിച്ച് ഇതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് വെറും 100 പോയിൻറ്റ്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് 75 രൂപയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. കാരണം ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 10,000 പോയിൻറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ 1 രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10 രൂപ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 100 പോയിൻറ്റ്സ് 75 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ ടാസ്കുകൾ വളരെ ടഫാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കും ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സർവേ കംപ്ലീറ്റ് ചെയ്യാം, മറ്റ് പല ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾക്ക് 100 രൂപ ഉണ്ടാക്കി എടുത്തിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈവായിട്ട് വർക്ക് ചെയ്യുന്ന പേയ്മെൻറ്റ് പ്രൂഫ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സൈറ്റിന് instagc എന്നുള്ള പേര് വന്നത്. അപ്പോൾ instagc എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അത്ര ഫേമസ് ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ഇതിൻ്റെ റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് ഒക്കെ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ വരുന്നത് സൈനപ്പ് പ്രൊസീജിയർ ആണ്. അപ്പോൾ ഇവിടെ ഒരു യൂസർ നെയിം കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾ സൈനപ്പ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 10 ഫ്രീ പോയിൻറ്റ്സ് കിട്ടും. ബാക്കി 90 പോയിൻറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി, നിങ്ങൾക്ക് ഡെയിലി തന്നെ വിഡ്രോ അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയുള്ള വളരെ സിമ്പിളാണ് ഇതിൻ്റെ സൈനപ്പ് പ്രൊസീജിയർ വന്നിട്ട്. ഇൻ കേസ് മെയിലിലോട്ട് എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ കൺഫർമേഷൻ മെയിൽ വരാണെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സർവേ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് വാച്ച് ചെയ്യുക, ദെൻ നമ്മുടെ സൈനപ്പ് ഓഫേഴ്സ് ഉണ്ട്. അതായത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള കൊടുക്കേണ്ട അങ്ങനത്തെ ഓഫർ ടാസ്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോ അടിക്കാൻ സാധിക്കും. അതല്ല ക്യാഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിഡ്രോ അടിക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രീ പോയിൻറ്റ്സ് സൈനപ്പായിട്ട് 10 ഫ്രീ പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ പോകുന്നത് വേറൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും. അതായത് നിങ്ങൾ പേയ്പാലിൻ്റെ ഐഡി ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ നിങ്ങളോട് പേയ്പാലിൻ്റെ ഐഡി ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. കാരണം ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേയ്പാൽ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണം. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ടാണ് നിങ്ങളിതിൻ്റെ അകത്ത് വിഡ്രോ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ പേയ്പാലായിട്ട് ലിങ്ക് ചെയ്യണം. അത് ഇന്ന കൺട്രീസിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നിവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ചെയ്യാനായിട്ട് സാധിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേയ്പാലിൻ്റെ ഐ ഡി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ലിങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ പേയ്പാലിൻ്റെ ഐ ഡിയിൽ എത്തവരാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പേയ്പാലിൻ്റെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് അതിനൊരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും. ആ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുവാണെങ്കിൽ നേരെ instagc അക്കൗണ്ടിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ instagc അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ മുകളിൽ നിങ്ങൾക്ക് എൻ്റെ പോയിൻറ്റ്സ് കാണാനായിട്ട് പറ്റും. 144 പോയിൻറ്റ്സ് ആണ്.
എനിക്കുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ത്രീ ലൈൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഏൺ ചെയ്യാനുള്ള മെത്തേഡ് കാണാം. ഇനി കിട്ടിയിരിക്കുന്ന എമൗണ്ട് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഓൺ റെഫറൽ ലിങ്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏൺ എന്നുള്ളടുത്ത് റെക്കമെൻഡ് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒത്തിരി ഓപ്ഷൻസ് വരും. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടാനായിട്ട് പറ്റും. ഇവിടെ ആഡ് ഗേറ്റ് റിവാർഡ്, അതുപോലെ തന്നെ ഓഫർ ടൂർ, ഹൈഡ് ഔട്ട് ടി വി, ഇതിൻ്റെയൊക്കെ ഓഫർ ടാസ്കുകൾ ഉണ്ട്. അപ്പോൾ ആഡ് ഗേറ്റ് റിവാർഡ്സിലൊക്കെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും ഇതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പോയിൻറ്സും കറസ്പോണ്ടിങ് അതിൻ്റെ അടുത്ത് തന്നെ കാണിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ ജോഷ് എന്നുള്ള ആപ്പൊക്കെ നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാം. ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അറ്റ്ലീസ്റ്റ് 2 ഡേ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. 12 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ താഴെയുള്ളത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ തന്നെ 5 പോയിൻറ്റ്സ് കിട്ടും. അതല്ലാതെ വേറെ നമ്മൾ ഇതിൻ്റെ അകത്ത് ലെവൽസ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനത്തെ മെത്തേഡ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവർ പറയുന്ന പോലെ രജിസ്റ്റർ ചെയ്താൽ മതി. ദെൻ എത്ര ദിവസമാണോ അത്ര ദിവസം വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് അത് യൂസ് ചെയ്ത് ബാക്ക് ഈ ഒരു ഇൻസ്റ്റാ ജിസിലോട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പോയിൻറ്റ്സ് ആയിട്ടാണ് എല്ലാം ക്രെഡിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ പോയിൻറ്റ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ സർവേ മാത്രമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സർവേയുടെ ടാബ് ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സർവേസ് അവൈലബിൾ ആണ്. ഈ ഒരു സൈറ്റിൻ്റെ സർവേ തന്നെ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. ദെൻ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഹൈഡ് ഔട്ട് ടിവിയുടെയും അതുപോലെ തന്നെ ലൂട്ടബിളിയുടെയും വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ഏണിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റാർട്ട് ഏണിംഗിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഹൈഡ് ഔട്ട് ടിവിയുടെ ആ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പല ഇതിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണിത് കാണേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് വരുന്നതായിരിക്കും. ഇവിടെ മുകളിലാണെങ്കിൽ ലോഗിനും ഉണ്ട്, സൈനപ്പും ഉണ്ട്. അപ്പോൾ സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാജീസിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോസ് കാണാം. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ചെറിയ മാറ്റം വരും. അതായത് ഈ വീഡിയോൻ്റെ താഴെ തന്നെ റെഡീം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് ഓരോ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ റെഡീമിൻ്റെ അടുത്ത് പോയിൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. അവസാനം നിങ്ങൾക്ക് ആ റെഡീമിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതിൽ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാ ജി സിയുടെ അക്കൗണ്ട്. അതുകൊണ്ടാണ് അതിൽ വെച്ചിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലിങ്ക് ആവും. അതാണ് യൂട്യൂബ് വീഡിയോസ് ഇതിൻ്റെ അകത്ത് വാച്ച് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് റെഡീം ചെയ്തിട്ട് ഇൻസ്റ്റാ ജി സിയുടെ അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ ഇവിടെ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് ഇൻസ്റ്റാ ജി സി ആ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര വീഡിയോസ് കാണുമ്പോൾ എത്ര പോയിൻറ്റ്സ് എന്നുള്ളത് ഒരു പറയുന്നില്ല. മാക്സിമം വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യണം, അതും ഫുൾ വാച്ച് ചെയ്യണം. നമ്മളങ്ങനെ ഫോർവേഡ് ഒന്നും അടിച്ച് കളയാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന ആഡ്സ് അടക്കം വാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുള്ളൂ. ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് മാക്സിമം യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുക. പോയിൻറ്റ്സ് ആവുമ്പോൾ നിങ്ങൾ റെഡി മടിക്കുക. അപ്പോൾ ഇൻസ്റ്റാ ജിസിയുടെ അക്കൗണ്ട് ചൂസ് ചെയ്യുക. നേരെ ആ പോയിൻറ്റ്സ് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ മുകളിൽ ആഡ് ആവുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് സൈനപ്പ് കൊടുത്താൽ മതി, ദെൻ വീഡിയോസ് വാച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇവിടെ ഇനി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സർവേ മാത്രമായിട്ട് ക്ലിക്ക് ചെയ്യാം, വീഡിയോസ് മാത്രമായിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വരുന്നുണ്ടായിരിക്കും. മറ്റു പല ഓപ്ഷൻസൊക്കെ ഇവിടെ ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ആഡ് ഗേറ്റ് റിവാർഡ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ ഇതിൻ്റെ അകത്തും ഓരോ ടൈപ്പാണ്. ടാസ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെയും സർവേ, പല ടൈപ്പ് ഓഫ് സർവേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ആപ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഓഫർ ടൂറോ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കണുണ്ട്. അതിലൊക്കെ വീഡിയോസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, സൈനപ്പ് ഓഫേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്ന പോലെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെറും 100 പോയിൻറ്റ്സ് ഉണ്ടാക്കിയാൽ മതി നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വന്നിട്ട്. അപ്പോൾ മാക്സിമം ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സർവേ താല്പര്യമുള്ളവരാണെങ്കിൽ സർവേ ചെയ്യുക, അതല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗെയിംസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്തൊക്കെ നല്ല ലെവൽസ് എത്താണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയിൻറ്റ്സ് എന്തായാലും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ദെൻ ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റെഫറൽ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ അകത്ത് ആ ഒരു റെഫറൽ കോഡ് കിട്ടും. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് മറ്റുള്ള ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുള്ളത് നിങ്ങൾ റെഫർ ചെയ്താലും അവർ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് അവരിതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്ത് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, ഓഫേഴ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ റെഫറൽ ബോണസ് കിട്ടുള്ളൂ. 10 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് റെഫറൽ ബോണസ് കിട്ടുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും കിട്ടത്തില്ല.
ലാസ്റ്റ് വന്നിട്ട് ഇതിനകത്ത് വിഡ്രോ സെഷൻ വളരെ സിമ്പിളാണ്. ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റെഡീം എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഗിഫ്റ്റ് കാർഡ് സ്റ്റോറാണ്. അതായത് ഇത്രയും ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോൺ അങ്ങനത്തെ ഗിഫ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എത്ര പോയിൻറ്റ്സ് ആണോ ആ പോയിൻറ്റ്സിനനുസരിച്ച് റെഡീം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കോഡ് കിട്ടും. ആ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ റെഡീമിൻ്റെ താഴെ തന്നെ അതർ റിവാർഡ്സ് എന്നുള്ളൊരു സെഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇവിടെ റെഡീം ചെയ്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1. അപ്പം ഞാൻ $1 $1.37 ഞാനിവിടെ വിഡ്രോ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നാണ് വിഡ്രോ അടിച്ചത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാം. കംപ്ലീറ്റഡ് എന്നാണ്. കറക്റ്റായിട്ട് തന്നെ എനിക്ക് ആ ഒരു അക്കൗണ്ടിൽ റിസീവ് ആയിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എനിക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ലൈവായിട്ട് തന്നെ വിഡ്രോ അടിച്ച് കാണിച്ചാൽ ഇവിഡ പേയ്പാലുണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ലൈവായിട്ട് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പേയ്പാൽ ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തന്നെ പേയ്പാലായിട്ട് ലിങ്ക് ചെയ്ത കാരണം ഇവിടെ വേറെ എൻട്രി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് അക്കൗണ്ടൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. പോയിൻറ്സ് ടു റെഡീമിൽ 100 പോയിൻറ്റ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 പോയിൻറ്റ്സ് വിഡ്രോ അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ 100 പോയിൻറ്റ്സാണ് മിനിമം. അതിന് താഴെ നിങ്ങൾക്ക് റെഡീം അടിക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ വളരെ സിമ്പിളാണ് റെഡീം ഫോർ $1 എന്നുള്ളത്. നമ്മളിവിടെ പോയിൻറ്റ്സ് കൊടുക്കുന്നതിനനുസരിച്ച് എത്ര ഡോളറാണ് ഇവിടെ വരിക എന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. ഇപ്പം ഞാൻ 100 എന്ന് കൊടുത്ത കാരണം $100 അത് $1 എനിക്ക് കിട്ടുന്നത്, അത് ₹75. അപ്പോൾ ഇവിടെ റെഡീം എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ മുകളിൽ പോയിൻറ്റ്സ് ചേഞ്ച് ആയിക്കണം കാണാം. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വിഡ്രോ അടിച്ചിട്ടുള്ള ആ ഒരു $1 വന്നിട്ടുണ്ട്. അതിവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആവുന്ന ഒരു റിവാർഡാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. കറക്റ്റായിട്ട് എനിക്ക് $1 എൻ്റെ പേയ്പാലിലോട്ട് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന 20 പോയിൻറ്റ്സ് ഒരു പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. നമുക്കങ്ങനെ സർവീസ് ചാർജും കാര്യങ്ങളൊന്നും ഒരു ഈടാക്കുന്നൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ വിഡ്രോ അടിച്ചിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ $1 എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളും കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി തന്നെ ഈ ഒരു ടാസ്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ഡെയിലി തന്നെ നിങ്ങൾ വിഡ്രോ അടിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.